ഹലോ ഹൈ യൂൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സാണ് നമ്മൾ കാണാൻ പോകുന്നത് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഓരോ പ്രോഡക്ട്സിൻ്റെയും പ്രൈസ് എന്തായാലും നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്തും കാണിക്കാം കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ കാണുന്ന കിച്ചൺ ആണ് അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും പിന്നീട് ഒരു വീഡിയോയിൽ പറയാം കേട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് ലുക്കിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നുള്ളൂ ഈ ഒരു കിച്ചൺ നാപ്കിൻസ് വരുന്നത് നാലെണ്ണമാണ് ഒരു സെറ്റായിട്ട് വരണത് അപ്പോൾ ഇത് ലെങ്ത് വരുന്ന ഒരു സെവൻറ്റി സെൻറ്റിമീറ്റേഴ്സും അതായത് വിത്ത് ഫോർട്ടി സെൻറ്റിമീറ്റേഴ്സുമാണ് വരണത് അപ്പോൾ അത്യാവശ്യം വലിപ്പുണ്ട് മെറ്റീരിയൽ ആണെങ്കിലും നന്നായിട്ടാണ് തോന്നുന്നത് നല്ല മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിട്ടാണ് തോന്നുന്നത് കേട്ടോ പിന്നെ ഡാർക്ക് കളേഴ്സും അതുപോലെ തന്നെ ലൈറ്റ് കളേഴ്സും ഒക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഓവറോൾ ഇത് നോക്കുമ്പോൾ ഗുഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത് അതുപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ തേർട്ടി ഫോറാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് സോപ്പ് ഡിസ്പെൻസർ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു സ്പഞ്ചും കൂടെ തന്നെ കിട്ടുന്നതാണ് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം അതിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ആണ് ഭയങ്കര ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നല്ല എന്നാലും ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആണ് കെട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ദാ ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിൽ ആ ഒരു ഒറ്റ ഹോളിൽ കൂടെ മാത്രമാണ് എന്താണ് ലിക്വിഡ് പുറത്തേക്ക് വരുവുള്ളൂ ബാക്കി ഹോൾസിൽ നമ്മൾ ഈ സ്പഞ്ച് മുകളിൽ വയ്ക്കുമ്പോഴത്തേക്ക് അത് ഡ്രെയിൻ ചെയ്ത് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഹോളുകൾ കേട്ടോ ബാക്കിയുള്ള ഹോളുകൾ ഒറ്റ ഒരെണ്ണത്തിൽ നിന്ന് മാത്രമാണ് സോപ്പ് പുറത്തേക്ക് വരുവുള്ളൂ ലിക്വിഡ് പുറത്തേക്ക് വരുവുള്ളൂ പ്രൈസ് വന്നിട്ട് വൺ നയൻറ്റി നയൻ ആണ് ഓക്കെ പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും യെസ് ഇത് റൊട്ടി സെർവർ ആണ് കേട്ടോ ചപ്പാത്തിയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പാത്രമാണ് അപ്പോൾ ഇതിൽ ചൂടൊന്നും നിൽക്കുന്ന ടൈപ്പ് കാസ്ട്രോൾ ടൈപ്പ് പാത്രമൊന്നും അല്ല കേട്ടോ നമുക്ക് അധികം നേരം ഒന്നും ചൂടൊന്നും നിൽക്കില്ല അതുപോലെ തന്നെ ഒരുപാട് വലിപ്പമൊന്നുമില്ല കേട്ടോ ഇതിന് ഇതിൻ്റെ ഒരു അളവ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി വൺ സെൻറ്റിമീറ്റേഴ്സ് അങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ട് സിക്സ് സംതിങ്ങൂട്ടോ ഡെയിലി യൂസിനൊക്കെ എന്തായാലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇപ്പം കാണിക്കുന്നില്ല കറന്റ് ലി അൺ അവൈലബിൾ ആണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കേട്ടോ കാണിക്കുന്നത് ഇനി നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഇതുപോലെ ഡിഷ് ഡ്രയിങ് മാറ്റാണ് കേട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഡ്രൈ ചെയ്യാനായിട്ട് വെക്കാൻ പറ്റിയ ഒരു മാറ്റ് അപ്പോൾ ഇത് ഇതിലേക്ക് വെള്ളം അതിലേക്ക് തന്നെ അബ്സോർവും കേട്ടോ അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ ഇതിൽ വെള്ളം അബ്സോർബ് ആകും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെള്ളമൊന്നും അബ്സോർബ് ആവില്ല എന്നാലും നല്ലൊരു ആണ് കേട്ടോ നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്തായിരുന്നാലും കാണാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ലൊരു ലുക്ക് ഉണ്ട് പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളറും ഡിസൈനും ഒക്കെ അതിൽ കാണുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ആ ഇതുപോലെ ക്ലീനിങ് ബ്രഷസ് ആണ് കേട്ടോ ഇതിപ്പോൾ എന്തായാലും മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും നമുക്ക് കിച്ചണിൽ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ബ്രഷ് മൂന്ന് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അതായത് എന്താണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അതുപോലെ ഇതുപോലെ എന്താണ് ഒരുതരം തരം കമ്പിയാണത് സിൽവർ കളറും അതുപോലെ തന്നെ ഗോൾഡ് കളറിലും വരുന്നുണ്ട് ഇപ്പം നമുക്ക് സ്റ്റീലിലൊക്കെ ഇതുപോലെയുള്ള ഒരുതരം കറകൾ കാണില്ലേ ഇതെന്താ പറയുക ഒരുതരം ബ്ലാക്ക് ഡോട്ട് പോലെ വരിക അല്ലേ അതൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആകും കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ ഐറ്റംസിൽ ഇതുപോലെയുള്ള ബ്ലാക്ക് കളേഴ്സ് ഒക്കെ വരുന്ന യൂസ് ചെയ്യാൻ നല്ലതാണ് നൈഫ് സിസേഴ്സ് അതുപോലെ ഗ്യാസ് ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഒരെണ്ണം നമുക്ക് കുട്ടികളുടെയൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുന്ന പാത്രമൊക്കെ ക്ലീൻ ചെയ്യാനും ആ ഒരു ബ്രഷ് പ്ലാസ്റ്റിക്കിൻ്റെ ആ ടൈപ്പ് വരുന്ന ബ്രഷ് നമുക്ക് അതിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ്റ്റി സെവൻ റുപ്പീസാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം ആ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ വെജിറ്റബിൾ മാഷറാണ് അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ ഒക്കെ ഇതുപോലെ മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് യൂസ് ആക്കാം നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഞാനിത് അധികം യൂസ് ചെയ്തിട്ടില്ല ഓവറോൾ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ പ്രൈസ് വന്നിട്ട് ഹൺഡ്രഡ് ആണോളൂ മീഷോ എന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഇത് മൈക്രോഫൈബർ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഇതുപോലെ ചെറിയ ക്ലോത്താണ് ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അല്ലാതെ നമ്മൾ എന്താണ് കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാതിരിക്കുക നല്ലത് കാരണം ഈ ഒരു കളറിലായതുകൊണ്ട് ഞാൻ കൂടുതലും ഇത് നമുക്ക് ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അതായത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ക്ലീൻ ആക്കാനല്ല ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റി രൂപയാണ് നെക്സ്റ്റ് ഇതുപോലെ കിച്ചൺ മാറ്റാണ് ഇട്ടോ വരുന്നത് ഇതുപോലെ രണ്ടെണ്ണാണ് ഇത് വരുന്നത് ഒന്ന് ചെറുതും ഒന്ന് ലെങ്തിൽ ഉള്ളതും ആട്ടോ ഒത്തിരി വലുപ്പമുള്ളതും അത് ഫ്ലോറിൽ ഇട്ടേക്കുന്ന കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലാവും ഈ ഒരു രീതിയിലാണ് കേട്ടോ വരുന്നത് ഇത് കളർ ഡിഫറൻസിൽ വേറെ ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു റെഡിനായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയും മെറ്റീരിയലിൻ്റെ കുറച്ച് തിക്നെസ്സും ഒക്കെ തോന്നിയത് കേട്ടോ കുറച്ചുകൂടെ വെയ്റ്റും ഒക്കെ ഫീൽ ചെയ്തത് ഇപ്പോൾ ഈ കാണുന്നതിന് കുറച്ചുകൂടെ ക്വാളിറ്റി കുറവായിട്ടാണ് തോന്നിയത് എന്നാലും ഓവറോൾ ഗുഡാണ് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഇതിന് ത്രീ ഹൺഡ്രഡ് അബോ ആയിരുന്നു ഇപ്പോൾ ടു സെവൻറ്റി ഫോർ അങ്ങനെ എന്തോ ആണ് കാണിക്കുന്നത് നെക്സ്റ്റ് കാണുന്നത് ഇതുപോലെ ഒരു സെറ്റിൽ രണ്ട് ടൈപ്പ് ടിഷ്യൂ കേട്ടോ വന്നിട്ടുള്ളത് ഇത് വാഷബിളാണ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടിഷ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ് ഒരെണ്ണം എന്താണ് ഇതുപോലത്തെ ഒരു മെറ്റീരിയലും ഒരെണ്ണം കുറച്ചുകൂടെ കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ രണ്ടെണ്ണം യൂസ്ഫുള്ളാണ് രണ്ട് തരത്തിൽ യൂസ്ഫുള്ളാണ് കേട്ടോ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലും പറയാം കേട്ടോ എങ്ങനെയാണ് എന്താണ് യൂസ്ഫുൾ ആകുന്നതെന്നൊക്കെ എന്തായാലും എനിക്ക് രണ്ട് നന്നായിട്ടാണ് കേട്ടോ തോന്നിയത് വൺ ഫോർട്ടി ത്രീ ആണ് അതിൻ്റെ വില വരുന്നത് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് നോക്കാം ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ ഇനി കാണാൻ പോകുന്നത് ഇതുപോലൊരു കിച്ചൺ ഡിഷ്റാക്കാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ് ഇതുപോലെ എക്സ്പാൻഡബിൾ ആണ് കേട്ടോ നമുക്ക് ഇത് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം അപ്പോൾ ഇതൊരു സ്റ്റീലിൻ്റെ ആട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എനിക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളാണ് കേട്ടോ ഇപ്പം ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നു എങ്ങനെയാണ് എനിക്ക് യൂസ്ഫുൾ ഉള്ളത് ഇനി വരുന്ന വീഡിയോയിലൊക്കെ പറയാം കേട്ടോ എന്തായാലും അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും കിച്ചണിൽ ഇങ്ങനെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പാത്രങ്ങൾ വെക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഓയിൽ ബോട്ടിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിത് നമുക്കിതിൻ്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റീനാണ് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റ് നോക്കാം ഇതാ ഇത് എസ് ഷേപ്പ് ഇതുപോലത്തെ ഹുക്കാണ് കേട്ടോ ഇത് ഞാൻ ആമസോണിലും അതുപോലെ മീഷോയിലും ഇതിൻ്റെ പ്രൈസ് നോക്കിയിട്ട് ആമസോണിൽ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനങ്ങനെ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് ക്വാളിറ്റി വൈസ് നല്ല ക്വാളിറ്റിയുള്ള നല്ല എന്താണ് ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതും ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നു നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇതൊരു എസ് ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രോഡക്ട്സും നിങ്ങൾക്ക് ഏതൊരു രീതിയിലൊക്കെ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഇതിൻ്റെ പ്രൈസ് ഓൺലൈനിലായതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എപ്പോഴും ഞാൻ ഈ കാണിച്ച പ്രൈസ് ആയിക്കില്ല ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം കാണും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനി കമ്മിങ് വീഡിയോസിൽ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അൻ ടിൽ തെൻ ബൈ